നമസ്തെ. ഇപ്പോൾ നമ്മളിന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങളിൽ ഉള്ളതുമായ പരിശുദ്ധാത്മാവിൻ്റെ ദേവാലയമാണ് ഈ ശരീരം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങളിൽ ഉള്ളതുമായ പരിശുദ്ധാത്മാവിൻ്റെ ദേവാലയമാണ് ഈ ശരീരം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. അപ്പോൾ ഈയൊരു ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ശരീരം ലഭിച്ചിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ ഈ ഒരു ശരീരം നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പൂർണ്ണമായും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ഈശ്വരനോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്കൊരു കടം തന്നതാണ്. ഈ ഒരു ശരീരം നമുക്ക് ഇവിടെ നമ്മുടെ ജീവിതം നമുക്ക് നിലനിർത്താൻ വേണ്ടി നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്, ഈശ്വരനോട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു ശരീരം നമ്മൾ നിലനിർത്തി കൊണ്ടുപോവുകയാണ്. കാരണം ഈ ഒരു ശരീരം നമ്മൾ നിലനിർത്തുന്നതോടത്തോളം കാലം നമ്മൾ പൂർണ്ണമായും ഈശ്വരനോട് 100% കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ ശരീരം എന്തിന് തന്നിരിക്കുന്നു നമുക്ക്? നമ്മളതെപ്പോഴും മനസ്സിലാക്കണം. എന്തിനു വേണ്ടി തന്നു ഈ ശരീരം? എന്താണ് നമ്മുടെ ഈ ഒരു ഉദ്ദേശം? അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒത്തിരി ഇതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ശരീരം നമുക്ക് തന്നിരിക്കുന്നത് പൂർണ്ണമായും നമ്മുടേതായ ഒരു റിയലൈസേഷൻ നമ്മളിവിടെ നടത്താൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ഈ ശരീരം കൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്തു, ഇത്ര ഇവിടെ ഒരു 84,000 ജീവനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയും ജീവികളും തന്നെ അവരവരുടേതായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ശരീരം നമുക്കിവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ശരീരം കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ്, അതാണ് നമ്മുടെ യഥാർത്ഥമായ ഫൈനൽ എക്സാമിനേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ പരീക്ഷയ്ക്ക് നമ്മൾ പോകുന്നുണ്ട്. നമുക്ക് പലതരത്തിലുള്ള എക്സാമും നമുക്ക് ഈ ഭൗതിക ജീവിതത്തിലുണ്ട്. നമ്മൾ പഠിക്കുമ്പോഴെല്ലാം നമുക്ക് എക്സാമുണ്ട്. അപ്പോൾ ഇത്തരം എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട്. നല്ലതുപോലെ പഠിച്ച് ബൈഹാർട്ടാക്കി വെച്ച് നമ്മളതിന് പോയി തയ്യാറായിരുന്നു. നല്ലതുപോലെ നമ്മൾ പരീക്ഷ എഴുതാറുണ്ട്. പക്ഷേ ഇതിന് മുന്നേ ഈ ഓരോ പരീക്ഷയും തന്നെ നമ്മൾ ഓരോ പഠിക്കുന്നതെല്ലാം നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും ഈ ശാരീരികമായ ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള പരീക്ഷകളാണ് നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇത്തരം പരീക്ഷകളോടൊപ്പം തന്നെ നമ്മുടേതായിട്ടുള്ള ആ ഒരു ബോധത്തെ നമ്മളെപ്പോഴും ആ ഒരു ഫൈനൽ എക്സാമിനെ മനസ്സിലെപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ട് ഫൈനൽ എക്സാമിനേഷൻ നമ്മളെപ്പോഴും മനസ്സിൽ ഓർമ്മ ഉണ്ടായിരിക്കണം എന്നതാണ്. അപ്പോൾ ഈ ശരീരം കൊണ്ട് നമ്മൾ എന്ത് ഇവിടെ ചെയ്തു, എന്താണ് നമ്മുടെ ഈ ധനമായിട്ടും നമ്മുടെ പ്രശസ്തിയായിട്ടും നമ്മുടെ പ്രതാപമായിട്ടും നമ്മുടെ സൗന്ദര്യം, എഡ്യൂക്കേഷൻ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തിനു വേണ്ടി തന്നു, എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം? നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമുക്കുള്ളത് എന്താണോ, അതുകൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു ഇവിടെ, അതാണ് ശരിയായിട്ടുള്ള എക്സാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചിന്ത നമ്മളെപ്പോഴും വരുന്നത് നമ്മുടെ ഈ ശരീരം നമ്മൾ ഇവിടെ നിന്ന് വിട്ടു പോകുമ്പോഴാണ്. ആ വിട്ടു പോകുന്നതിന് മുന്നേ ഉള്ള ആ ഒരു സ്മരണയാണ് നമ്മുടെ ആ ചിന്തയോടൊപ്പം ആ ഒരു ചിന്ത എന്താണോ അതിനനുസൃതമായിരിക്കും നമ്മുടെ ഈ ഒരു ശരീരം എന്താവണമാവും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആത്മാവ് എന്താണ്. നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് എത്ര മാർക്ക് ലഭിച്ചു അവിടെയാണ് നിശ്ചയിക്കപ്പെടുന്നത്. എത്രമാത്രം നമുക്ക് പരീക്ഷയിൽ നമ്മൾ എത്രത്തോളം പഠിച്ചു, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി നമ്മൾ ഈ ശരീരവും മനസ്സും നമ്മുടെ ബുദ്ധിയെല്ലാം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ പരീക്ഷയ്ക്ക് വേണ്ടിയായിരിക്കണം, ആ പരീക്ഷണത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ തയ്യാറെടുപ്പും. ഇപ്പം നമ്മളിവിടെ പഠിക്കുന്നു, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു, കോളേജിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അതിനെല്ലാം നമ്മൾ നല്ലതുപോലെ കഠിനാധ്വാനം നല്ലതുപോലെ പഠിച്ച് നമുക്കത് താല്പര്യവുമുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ പഠിച്ച് നമ്മൾ നല്ലതുപോലെ പ്രിപ്പയർ ആയിരിക്കുന്നു. ആ ഒരു പ്രിപ്പറേഷനോടുകൂടി തന്നെ നമുക്കത് പാസ്സാവാനുള്ള നല്ല ധൈര്യവും നല്ലൊരു ദൃഢനിശ്ചയവും നല്ലൊരു വിശ്വാസവും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭൗതിക ശരീരം നമുക്ക് എന്തിന് തന്നു, എന്താണ് ഈ ശരീരം കൊണ്ടുള്ള ഉദ്ദേശം, എന്തിനു വേണ്ടിയാണ് നമുക്ക് ഇത്തരം സൗകര്യങ്ങളും ഇത്തരം നമുക്ക് ബുദ്ധിയും നല്ല എഡ്യൂക്കേഷനും നല്ല ധനവും നല്ല
തരത്തിലുള്ള കൂട്ടുകാരും നല്ല സൗഹൃദങ്ങളും നല്ല കുടുംബങ്ങളും അല്ലെങ്കിൽ നല്ല സമൂഹങ്ങളും ഇത്തരം സൗകര്യങ്ങളെല്ലാം നമുക്ക് എന്തിന് തന്നു? അപ്പോൾ ഇത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരം സൗകര്യങ്ങളാണ് നമ്മളെ, ഈ സൗകര്യങ്ങളെല്ലാം വെച്ച് നമ്മളെ കൊണ്ട് എന്ത് ചെയ്തു, എന്തെല്ലാം നേട്ടങ്ങൾ, അല്ലെങ്കിൽ എന്ത് നമ്മൾ ഈ ഒരു പരീക്ഷണത്തിന് മുന്നേ നമ്മുടെ ഈ ശരീരം കൊണ്ട് നമ്മൾ എന്ത് പ്രയോജനം ചെയ്തു, അല്ലെങ്കിൽ എന്ത് ഏതെല്ലാം തരത്തിൽ നമ്മൾ ഇതിനെ റിയലൈസ് ചെയ്തു എന്നുള്ളതാണ് ആ ഒരു പരീക്ഷയിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട ശരിയായിട്ടുള്ള പാഠം എന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ് നമ്മുടെ ഈ ശരീരം കൊണ്ട്, ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് നമ്മുടെ ഓരോ സെക്കൻഡും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടതെന്നുള്ളതാണ്. ആ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഇപ്പോഴേ, നമ്മുടെ ഓരോ സെക്കൻഡും നമ്മൾ പാഴാക്കി കളയാതെ, അതിനുവേണ്ടി നല്ലതുപോലെ നമ്മൾ പഠിച്ച് ഗൃഹസ്ഥമാക്കി ആ ഒരു പരീക്ഷണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തെല്ലാം സൂചനകളും എന്തെല്ലാം അറിയിപ്പുകളും നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ ശാരീരികമായി നിലനിർത്താൻ വേണ്ടിയുള്ള ഉപാധികൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളും അറിഞ്ഞ് നമ്മുടെ ഈ മാനസികമായും ശാരീരികമായിട്ടുള്ള ഈ ഭൗതിക നേട്ടങ്ങളും ഈ ഭൗതിക സുഖവിവരങ്ങൾക്കോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ആധ്യാത്മികമായ അല്ലെങ്കിൽ ഈ ഒരു ശരിയായിട്ടുള്ള പരീക്ഷണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ സദാ പ്രയത്നിക്കുകയും എപ്പോഴും പ്രവർത്തിക്കുകയും വേണം എന്നതാണ് നമ്മളിന്നിവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം, ഇതിൻ്റെതായ ഒരു യഥാർത്ഥ ചുരുക്കം എല്ലാവർക്കും മനസ്സിലായി എന്ന് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് സംശയങ്ങൾ, എന്തെങ്കിലും ക്ലാസ്സുകളെക്കുറിച്ചുള്ള ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുകയോ ഫോൺ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കോഴ്സുകൾ നമ്മളിവിടെ ചെയ്യുന്നു, യോഗ കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നു, 200 hours, 300 hours. അപ്പോൾ ഇത്തരം കോഴ്സുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളെക്കുറിച്ചോ, മെഡിറ്റേഷൻ, ഓൺലൈൻ മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ക്ലാസ്സുകളെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമസ്തേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.